വടക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി പൊതുവെ കുറഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഈ രാത്രിയും പുലർച്ചെയും രാവിലെയുമായി മഴ കാര്യമായി പെയ്യുന്നില്ല. അത് മലയോര മേഖലയിലായാലും തീരദേശ മേഖലയിലായാലും എല്ലായിടത്തും എടുത്തു നോക്കിയാലും മഴ കാര്യമായി പെയ്യുന്നില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ അതിന് മുൻപത്തെ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന രീതിയിൽ ദുരിതം തുടരുക തന്നെയാണ്. നമ്മൾ കോഴിക്കോട് നഗരത്തിലാണുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത ശക്തമായ മഴയിൽ ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് യാത്രക്കാരെയൊക്കെ സംബന്ധിച്ച് വലിയ രീതിയിൽ ജീവിതം ബുദ്ധിമുട്ടാകുന്ന യാത്ര ബുദ്ധിമുട്ടാകുന്ന രീതിയിലുമായി. പക്ഷേ അതിനുശേഷം ഇങ്ങോട്ട് മഴ കുറഞ്ഞു നിൽക്കുന്നു എന്നത് ആശ്വാസകരമായ കാര്യമാണ്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നിലവിൽ കടലേറ്റത്തിൻ്റെതാണ്. അതായത് വേലിയേറ്റ സമയങ്ങളിൽ കടൽ കൂടുതൽ കലിപ്പിലാകുന്നുണ്ട്. തീരമേഖലയിൽ അതൊരു ദുരിതമായി മാറുന്നുണ്ട്. പ്രത്യേകിച്ച് കാപ്പാട് കൊയിലാണ്ടി തീരദേശപാതയിലൊക്കെ അവിടെ റോഡ് പൂർണ്ണമായും തന്നെ തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. ദേശീയപാതയിൽ വലിയ ഗതാഗതക്കുരുക്കൊക്കെ ഉണ്ടാകുമ്പോൾ ബദലായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാതയാണ് നിലവിലത്. ഗതാഗതത്തിനായി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നമ്മളവിടെ ഇന്നലെ പോയി അദൃശ്യങ്ങൾ സഹിതം പൂർണ്ണമായും തന്നെ നൽകിയതാണ്. അപ്പം കാപ്പാട് ചില വീടുകളിൽ വെള്ളം കയറി എന്നതാണ് കടൽ ഏറിയ സമയത്ത്. മറ്റു പ്രശ്നങ്ങളില്ല, മലയോര മേഖലയിലേക്ക് പോയി കഴിഞ്ഞാലും മറ്റു കാര്യമായ നാശനഷ്ടങ്ങളില്ല എന്നത് ആശ്വാസമായി നിൽക്കുന്നു. പുഴകളിലായാലും ജലനിരപ്പ് ഉയർന്നത് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് മലബാറിൽ നിന്നുള്ള പൊതുചിത്രം. പക്ഷേ മഴയുടെ ശക്തി വീണ്ടും വർദ്ധിക്കും എന്ന മുന്നറിയിപ്പ് തന്നെയാണുള്ളത്. അതിനനുസൃതമായുള്ള ജാഗ്രത എല്ലാവരും പാലിക്കണമെന്ന് പറയുന്നു. ചേട്ടനാണ് നമ്മളോടൊപ്പം. എങ്ങനെ ഉണ്ടായിരുന്നു മഴ? എങ്ങനെ ഉണ്ട് മഴ? മഴ കുഴപ്പമില്ല. ആദ്യമായി തന്നെ നല്ല ഇതിൽ വരുന്നുണ്ട് മഴ. മഴ ഇപ്പോൾ നിറഞ്ഞിക്കാണെങ്കിൽ ഇപ്പോൾ മഴ കോഴിക്കോട് ജില്ലയിൽ കുറവാണ്. മറ്റുള്ള ജില്ലയിൽ നല്ല മഴയാണ്. വെള്ളപ്പൊക്കം കാര്യങ്ങളെല്ലാം ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ അങ്ങനെ ഇല്ല. പക്ഷേ നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് വെള്ളം വന്നില്ല. എൻ്റെ അരികിലാണ് താമസിക്കുന്നത്. എവിടെയാണ്? പറമ്പിൽ കടവ്, പറമ്പിൽ ബസാറ്, ആ ഭാഗത്ത്. അപ്പം മഴ ഒന്നും അവിടെ ഒന്നും വെള്ളപ്പൊക്കം വന്നില്ല. വെള്ളപ്പൊക്കം വരേണ്ടതാണ്, ഇതുവരെ എത്തിയിട്ടില്ല. മറ്റുള്ള ജില്ലയിലെല്ലാം വെള്ളപ്പൊക്കമാണ്. തെക്കൻ ജില്ലയിലെല്ലാം നല്ല വെള്ളപ്പൊക്കം കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ലെവലിലാണ് ഇപ്പോൾ. ഈ പെയ്യുന്ന സമയത്ത് ശക്തമായി പെയ്യുന്നുണ്ട്, പിന്നീട് കുറഞ്ഞ് നിൽക്കുന്നു എന്നാണ്. അങ്ങനെയാണ് വരുന്നത്. പെയ്യുമ്പോൾ നല്ല സ്ട്രോങ്ങിലാണ് വരുന്നത്. പിന്നെ അതേമാതിരി കാലാവസ്ഥ മാറുമ്പം വെള്ളം വലിഞ്ഞു പോകുമ്പം പിന്നെ ദേശം ശാന്തം കിട്ടുന്നുണ്ട്. അങ്ങനെയായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ. നമ്മുടെ വടക്കൻ കേരളത്തിൽ തന്നെയാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത് കൂടുതലായിട്ടും. അതെ അതെ, വടക്കൻ ഇതിലാണ് മുന്നറിയിപ്പുള്ളത്. പക്ഷേ നമ്മളെ കോഴിക്കോട് പ്രദേശത്ത് ദേശം കുറവുണ്ട് എന്നുള്ളു. മീൻ വെക്കാൻ പോവാ? ആ മീൻ്റെ വില എന്ന് പറയുമ്പോൾ ഇപ്പം ഇങ്ങനെ അറിയുന്നല്ലേ. ഇപ്പോൾ ഫേമസ് ഇപ്പോൾ മത്തിയാണ്. 360 350 എല്ലാം മത്തി. മത്തി എടുത്തില്ല. മത്തി ഇന്നത്തെ മത്തി ക്ലിയർ കുറവാണ്. അതിനെക്കൊണ്ട് മത്തി എടുത്തിട്ടില്ല. വിലയാണ് 360 രൂപ 340 രൂപ വിലയാണ് അവിടെ. നമ്മൾ ചില്ലറ വെക്കുമ്പോൾ 350 വലിയ വെക്കേണ്ടി വരും. അങ്ങനത്തെ കച്ചവടമാണ്. അപ്പം പറഞ്ഞാൽ സാധാരണ ഇപ്പം നിങ്ങൾക്ക് അറിയില്ല ഈ കാലാവസ്ഥയിൽ ഇപ്പോൾ മീനെല്ലാം വിലയാണ്. ഈ മീൻ വില കുറയും. ചിലപ്പോൾ 2 മാസം കഴിഞ്ഞാൽ മീൻ നല്ല റേറ്റ് കുറയും. മഴ പോലും കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞോ പെയ്യുന്നു. പക്ഷെ മീൻ വില മുകളിലോട്ട് തന്നെയല്ലേ. മീൻ വില പോലിൻ്റെ വില കണ്ടാൽ പുറത്തില്ല ഇതിലേക്കാൻ വരുന്നത്. പക്ഷെ അങ്ങനത്തെ ഇതിലാണ് മീനിൻ്റെ റേറ്റും കാര്യമില്ല. അങ്ങനെയാണ് നിൽക്കുന്നത്. വേറെ എന്തൊക്കെയാ ഉള്ളത്? വേറെ ഇതിലിപ്പോൾ മൂടിയിട്ട് വന്നു മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ പോകുന്ന നെത്തല് എടുക്കണത്. നെത്തല്, തെരണ്ടി, പിന്നെ ചെമ്മീന്, അയില, ഏട്ട, അങ്ങനെ എല്ലാം ആയിട്ടാണ് പോകുന്നത്. തന്നെ എല്ലാം കുറച്ച് ദിവസം മീൻ, ഒരു 15 കിലോ മീൻ എടുത്ത് പോവാം. വില കൊണ്ടാണ് ഇപ്പം മീൻ കുറക്കുന്നത്. VIP മാത്രം എടുത്തിട്ടില്ല അല്ലേ? VIP എടുത്തില്ല. VIP എടുത്താൽ ഒക്കൂല നമുക്ക്. ചില നമുക്ക് എന്ന് പറയുന്നത് 100 രൂപ 50 രൂപ ആളുകളാണല്ലേ. അപ്പോൾ ഒരിക്കൽ കൊടുത്താൽ ഒക്കൂല. അതിനെക്കൊണ്ട് എടുത്തില്ല. ഒരു 4 കൊടുക്കേണ്ടി വരും 50 രൂപയ്ക്ക്. അത് ഒക്കൂല. അത് ഒരു മത്തിക്ക് എന്ന് പറഞ്ഞേക്കാണെങ്കിൽ 16-17 രൂപ വില വരും. 20 രൂപേൻ്റെ ചുവടെ തന്നെ.